പടിഞ്ഞാറായിട്ടുണ്ട്, കലവറയിൽ പോ. മറ്റേത് നാല് പേര് പിടിക്കണം, സൂക്ഷിച്ചു പിടിക്കണം. കണ്ണാടിയ പൊട്ടുന്ന സാധനം ഞാൻ പറഞ്ഞേക്കാം. എന്താണ് വായി നോക്കിക്കണേ ഭദ്ര, ഒന്ന് വന്ന് പിടിയടാ. ആ അതാ കിഴക്കെ മുറിയില്ല, ആ ബെഡ്റൂമിലോട്ട് നോക്കാം, ബെഡ്റൂമിലോട്ട്. പിന്നെ അതൊക്കെ ഭദ്രമായിട്ട് ആ പന്തലി കൊണ്ട് നടക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ. ഞാൻ സൂക്ഷിച്ചു വേണം, എന്റെ മുകളിൽ ഞാൻ കാലു കയറ്റി വീഴരുത്. പിന്നെ നമ്മൾ പെണ്ണും ചെറുക്കനും കൂടെ ഇറങ്ങി വരുമ്പോഴല്ലോ മുല്ലപ്പൂ കൊല കൊലയായിട്ട് തലയിൽ വീഴണം, അതുപോലെ കിട്ടും. സദ്യവട്ടങ്ങളൊക്കെ ഇവിടെ തന്നെ ഒരുക്കാനാണ് ഞാൻ ഏർപ്പാട് ചെയ്യുന്നത്. വാട്ട് യു സേ? ദാറ്റ് ഇസ് ബെറ്റർ. നാം എത്ര പേ ചെയ്യാമെന്ന് പറഞ്ഞാലും ഹോട്ടലുകാർ ഉണ്ടാക്കി സപ്ലൈ ചെയ്താൽ അവരുടെ സ്ഥിരം സ്റ്റാൻഡേർഡ് തന്നെ. സൗകര്യമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ സിസ്റ്ററുടെ മാരേജിന് റാവുവിനോട് പറഞ്ഞ് ഹോട്ടലിൽ അറേഞ്ച് ചെയ്തത്. പെർ ഹെഡ് 10 rupees. എന്നിട്ടോ ആർക്കും ഇഷ്ടപ്പെട്ടതുമില്ല. ഡോക്ടർ രാജ, ഒന്നിനും വിഷമം ഉണ്ടാവരുത്. യു ആർ ഓൾ ഹിയർ. എന്ത് അറേഞ്ച്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ മതി. ഏത് റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ എടുത്തോളാം. ഓക്കെ ആയി. വരന്റെ പാർട്ടിക്ക് ഒരു ഫ്ലോർ മുഴുവനും ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ടുമൂന്ന് ആൾക്കാരെ അവിടെ നിർത്തും. പൂവും മാലയും ബൊക്കെയൊക്കെ രാത്രി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കോയമ്പത്തൂർ നമുക്കാണോ വേണമെങ്കിൽ പറയാം. കോയമ്പത്തൂരിൽ നിന്ന് തന്നെ നമ്മുടെ ചന്ദ്രശേഖരനാണ് ഏറ്റിട്ടുള്ളത്. ഹിംസെൽഫ് ഈസ് ബ്രിംഗിങ് ഇറ്റ്. ഈ നാഗസർ ഏർപ്പാട് വേണ്ടിയിരുന്നില്ല തമ്പുരൻ. അതൊരു പഴയ രീതിയല്ലേ? ഫ്രാൻസിസിന് എന്നെ അറിയാൻ പാടില്ല ഞിറ്റ. പല കാര്യങ്ങളിലും ഞാൻ പഴയ രീതിക്കാരന്. ഒന്ന് വേഗം ആട്ടാ പരമോ, ഒന്ന് വേഗം ആട്ടെ. എന്താ ശങ്കര? സമ്മാനങ്ങളാന്ന് തോന്നുന്നു. നേരിട്ട് കൊണ്ടുവന്നാ വാങ്ങില്ല, പണിക്കാരുടെ കൊടുത്തേക്കാ. നോ പ്രസൻസ് പ്ലീസ്, നോ പ്രസൻസ് പ്ലീസ് എന്ന് പറയാനുള്ളവരോടെല്ലാം പറഞ്ഞു. ഇന്നിത്യേഷൻ കാർഡിൽ അടിക്കുക എന്നുള്ളത് ഒരു വഴിയാണെന്ന് അറിയാം. എന്നിട്ടും അടിച്ചു, ഒരു രക്ഷയില്ല. ഈ ഒരു അവസരമല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് 5 അയക്കാനുണ്ട്. ഒറ്റ മുകളുള്ള ആർക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്നായുള്ള പക്ഷം നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. ശങ്കര, അരിവെപ്പുകാരുടെ കാര്യം വരും. 3 ഒരേടും 2 assistants. മോൾ എവിടെ? കോളേജ് ഫ്രണ്ട്സ് ആരോ അകത്തുണ്ട്, വിളിപ്പിക്കാം. ശങ്കര, ചെറിയമ്മയോട് പറയൂ ശ്യാമളെ ഒന്നിങ്ങോട്ട് അയക്കാൻ.
ഇവരൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കട്ടെ, നമുക്ക് അകത്തേക്ക് കിടക്കാം. Come on, have a drink. ഇപ്പോൾ തന്നെ വേണോ തമ്പുരാൻ? പഴഞ്ചൊല്ലുകളൊക്കെ മാറിയിരിക്കുന്നു. എനി ടൈം ഈസ് കോക്ടെയിൽ ടൈം, അതാണിപ്പോ. സോ കമോൺ. താങ്ക് യു. സോ ചിയേഴ്സ്. കല്യാണ തിരക്ക് കഴിഞ്ഞ് നമുക്ക് വിസ്തരിച്ചൊന്ന് ആഘോഷിക്കണം തമ്പുരാൻ. അത് എന്റെ വീട്ടിൽ വെച്ച് തന്നെ ആകാം. ഇരിക്കൂ. ഇതൊന്ന് ഭംഗിയായിട്ട് നടത്തി അവളെ അയക്കുന്നത് വരെ എനിക്ക് ടെൻഷനാണ്. സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. തമ്പുരാൻ എപ്പോഴും ടെൻഷനാണ്, പുറത്ത് കാണില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്കേ രഹസ്യം അറിയും. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ? എന്റെ വലിയ കാറും ഡ്രൈവറും വൈകിട്ട് ഇവിടെ വരും. തിരക്കൊഴിയുന്നവരെ ഇവിടെ കിടക്കട്ടെ. ചില്ലറ ജോലിയൊക്കെ ഡ്രൈവറെ ഏൽപ്പിച്ചാൽ അവൻ കറക്റ്റായിട്ട് ചെയ്തോളൂ. ഡേ ഓർ നൈറ്റ് എന്ത് കാര്യം റിങ് ചെയ്തോളൂ. വരന്റെ പാർട്ടിയുടെ ചാർജ് ഞാൻ വേണം എടുത്തോളാം. അത് നിങ്ങളുടെ ഒരാളാകുന്നത് കൊള്ളാം, എനിക്ക് അവിടെയും ഓടി എത്താതെ കഴിയാമല്ലോ. എന്റെ മിസ്സിസ് ഇവിടെ ഒന്നുള്ളൂ. ഷി വിൽ ഷിഫ്റ്റ് ടുമാറോ. സ്ത്രീകളില്ലാത്ത പ്രോബ്ലം, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ചെറിയമ്മ വന്നിട്ടുണ്ട് സഹായത്തിന്. പ്രായമായി, എന്നാലും അകത്തെ കുറെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കൊള്ളും. ഫോൺ പേര് ചോദിച്ചു വയ്ക്കൂ, തിരക്കാണ്, പിന്നീട് വിളിക്കാമെന്ന് പറയൂ. ട്രങ്കോളാണ്. എവിടുന്ന? എക്സ്ക്യൂസ് മീ, കാരി ഓൺ, ഹെൽപ് യു സെൽഫ്. ആരാ? ആരാ ശങ്കര? ആരാണ്? നമ്മൾ പേടിച്ച പോലെ തന്നെ. അതെ, എനിക്കല്പം തിരക്കാണ്. ആലോചിച്ചാൽ അറിഞ്ഞുകൂടെ? ഒരപേക്ഷ, എന്നെ ശല്യപ്പെടുത്തരുത്. ദയവേദി ഇതൊന്ന് കഴിയുന്നവരെ എന്നെ ശല്യപ്പെടുത്തരുത്. ശരി, ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്റെ ശവത്തിൽ കയറി നിന്ന് അട്ടഹസിച്ചോളൂ. പക്ഷെ ഇതൊന്ന് കഴിയുന്നതുവരെ, ഇതൊന്ന് കഴിയുന്നതുവരെയും പ്ലീസ് അരുത്, അരുത്. ലിസൺ, ഐ റിക്വസ്റ്റ് യു. നിങ്ങൾ എല്ലാവരും നേരത്തെ വരണം. അച്ഛനെവിടെ? കല്യാണത്തിന് വരും. പോയിന്റോട്ട് പറ്റിയില്ലെങ്കിൽ ലീവ് എടുത്തെങ്കിലും വരുമെന്ന് എഴുതിയിട്ടുണ്ട്. ഗുഡ്. വെറുതെ വന്ന് അറ്റൻഡൻസ് ഒന്ന് പോയാൽ പോരാ. കഴിയുന്നതുവരെ നിങ്ങളെല്ലാം ശ്യാമളയ്ക്ക് ഒരു കമ്പനിയായി കൂടെ വേണം. What's wrong with you? Nothing. എന്നാ ഞാൻ അറിഞ്ഞട്ടെ. എന്റെ കക്ഷി കച്ചവടം കാത്തിരിക്കും. ആ പിന്നെ തമ്പുരാൻ, എപ്പോ വേണേലും വിളിക്കണം. നോ ഫോർമാലിറ്റി. ഐ നോ, കുറെ ഫ്രണ്ട്സ് ഉള്ളതാണ് എന്റെ ആകെ ആശ്വാസം. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ.
റംഗാളെ വന്ന വിവരം ശ്യാമളെ അറിയണ്ട. കുട്ടി ഫോൺ എടുക്കേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ അവിടെ ചെന്ന് പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ എന്റെ ഭയം ഇതിന്റെ ഇടയ്ക്കെങ്ങാൻ വന്ന് ചാടുമെന്നാ. അപ്പൊ പിന്നെ എന്താ ഭഗവാനെ ചെയ്യ? താൻ ആ ഫോൺ എക്സ്റ്റൻഷനിലാക്കൂ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അതിനിടയ്ക്ക് ആരെങ്കിലും വന്നാൽ താഴെ ഇരുത്തിക്കോളൂ. Rohini, listen to me. You have done enough damage to me. I have forgotten the whole thing. I don't want a scandal now. Will you, for God's sake, keep away? Keep away? For God's sake, keep away? Hello? Yes? No response? ഓപ്പറേറ്റർ, ഈ നമ്പറുമായി ഞാൻ കുറച്ചു നേരത്തെ സംസാരിച്ചതാണ്. അതെ, ഞാൻ സംസാരിച്ചതാണ്. നോ റെസ്പോൺസ്. വീട്ടിലെ ഫോണിൽ നിന്ന് മറുപടിയില്ല. അകത്ത് മണിയടിച്ചെന്ന് തോന്നി, തുറന്നു നോക്കണോ? വേണ്ട. തമ്പുരാട്ടി എന്നാ വരിക? ഞാൻ എഴുതാം. നീ വീട്ടിൽ പോയിക്കോ. ആരെങ്കിലും വന്നാൽ എന്താ പറയേണ്ടത്? ആരും വരില്ല. മാഡം എവിടേക്കാ? മാഡം കുറച്ച് ദൂരം വരെ. മാഡം ഇക്കൊരു എക്സാമിനറാണോ? അല്ല, എന്റെ സെക്കൻഡ് പേപ്പർ കുറച്ച് മോശമായിരുന്നു. അന്ന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എങ്ങോട്ടാ? ഒരു കസിനി ട്രെയിനിൽ പോകണുണ്ട്, യാത്ര അയക്കാൻ വേണ്ടി വന്നതാണ്. മാഡം എനിക്കൊരു വസ്തു മനസ്സിലാവാത്തത്. ബൈഹാറ്റ് പഠിച്ച തന്നെ നിൽക്കണ്ടേ? പുതിയ മാസം ഒന്നും പ്രശ്നത്തിന് വെറുതെ പറയായിരിക്കും. ഫസ്റ്റ് ക്ലാസ് ആണെന്നൊക്കെ ട്യൂട്ടോറിയൽ പഠിക്കാൻ വരുമോ? ആ, ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിക്കാൻ ബഹു രസമാണ്. മാഡത്തിന്റെ ലെക്ചർ കേട്ടാ വീട്ടിൽ പോയി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നീ എന്നാ ഫിസിക്സിലൊക്കെ വരാതിരുന്നത്? അയ്യോ, ലൈബ്രറിയിൽ പുസ്തകം കൊടുക്കാൻ മറന്നുപോയി. ഡി 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 ഡി
പ്രാക്ടിക്കൽ ക്ലാസ്സിലെ മാലതിക്ക് എപ്പോഴും ഡൗട്ട്. ഡൗട്ട് തീർക്കാൻ എപ്പോഴും ഒരാളാ. കുട്ടിയുടെ ലൈബ്രറി പോക്ക് ഞങ്ങൾക്കൊക്കെ അറിയാം. ലൈബ്രറി പോയിരുന്ന് വായിക്കുന്നവരുടെ കണ്ണ് പുസ്തകത്തിലാ സാധാരണ. അതും വിളയണ്ട കുട്ടി. പ്രാക്ടിക്കൽ ബുക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോ വേറെ വല്ലത് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. എക്സ്ചേഞ്ച് ചെയ്യുന്ന വസ്തുവിന്റെ പേര് ഹൃദയം. തിയറി കഴിഞ്ഞ് ഇപ്പൊ പ്രാക്ടിക്കൽ എത്തിയോ? ലൈബ്രറിയിലെ റൊമാൻസിനെ പറ്റി എല്ലാവർക്കും അറിയാം. രോഹിണി കൂടി കണ്ടിട്ടുണ്ടാവും ഇല്ലേ രോഹിണി? ഞാനും രോഹിണിയും കൂടി ഇരുന്നാ വായിക്കാറ്. രോഹിണിയുടെ മുമ്പിൽ പുസ്തകം വന്നാ പിന്നെ എല്ലാം മറക്കും. ഫ്ലട്ടിങ്ങിന്റെ പുറത്ത് എന്തെല്ലാം നിങ്ങൾ ചെയ്താൽ കൂടി രോഹിണി കാണില്ല. ലൈബ്രറിയിൽ മെൻ സ്റ്റുഡൻസ് ഉള്ളപ്പോൾ ലേഡീസ് കോർണറിൽ നിയമമൊന്നും ഇല്ലല്ലോ. അതൊന്നുമില്ല. രോഹിണി വരുന്നു ടെന്നീസ് മാച്ചിന്? ഞാനില്ല. ജയകൃഷ്ണനാണ് കളിക്കുന്നത്. അതാണ് ചിലർക്ക് ഇപ്പോൾ വലിയ ടെന്നീസ് കമ്പം. അയ്യോ കുട്ടി, എന്തകത്താണ് ഈ കാണിക്കുന്നത്? മുഖം തിരിച്ച് സംസാരിക്കുന്ന നേരത്ത് ഹീറോ സൈക്കിളിലെങ്ങാനും പോയെങ്കിലോ? വാട്ട് എ ട്രാജഡി. എനിക്ക് റോഡിലേക്ക് നോക്കി നിൽക്കുന്ന ഇഷ്ടമാണ്. എപ്പോഴല്ല കേട്ടോ രോഹിണി, ബിറ്റ്വീൻ 4:30 and 5 ഗ്രിഗരിപ്പക്ക് സൈക്കിളിൽ ഒരു അഭ്യാസം കാട്ടി ഒന്ന് ചിരിച്ചുപോയി കഴിഞ്ഞാൽ റോഡിന്റെ ഭംഗിയൊക്കെ പോയി. നഗരം നിഷ്പ്രഭം, തെരുവ് ശൂന്യം. ഇതൊക്കെ ഒരു തമാശയല്ലേ? കോളേജ് റൊമാൻസ് 5% മാരേജിൽ എത്തില്ലെന്ന് ഞാൻ ഇതൊരു മാഗസീനിൽ വായിച്ചു. മാത്സിൽ മോശമാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ആ രോഹിണി, വെറുതെ ഗ്രൗണ്ടിൽ പോവന്നേ. വരും. എനിക്ക് സ്പോർട്സിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല രാധേ. കുട്ടിക്ക് എന്തിലാ അതിന് ഇൻട്രസ്റ്റ്? കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്. ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ, നാട്ടിലുണ്ടാവും വല്ലതും. ഹൂ നോസ്. ഹലി കാറ്റ്, സൈലന്റ് കാറ്റ്, മിണ്ട പൂച്ച, തലമുടക്കും. When all the world is young lad, and all the trees are green, and every goose a swan lad, and every lass a queen. Oh, തുടങ്ങി നിന്റെ ഷേക്സ്പിയർ. ഇത് ഷേക്സ്പിയർ അല്ല, കിങ്സ്ലി. കെ മാലി എന്നാലും ഞങ്ങൾ സ്പാർട്ടാക്കസിന് പോയി വരുമ്പോ എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ പറഞ്ഞോളോട് പറയണ്ട, എന്നെ കൊല്ലാൻ വരും. എന്താ പറഞ്ഞത്? രോഹിണി ഫ്രിജിഡാണെന്ന്. ഫ്രിജിഡ് അല്ല. ഡിക്ഷണറി നോക്കൂ. ലിറ്ററേച്ചർ എം എക്ക് പഠിക്കുന്ന ആളല്ലേ. കേമാലിനെ പറഞ്ഞത് ഞാനല്ല, ഞങ്ങൾ അഞ്ചാറ് പേര് ഉള്ളപ്പോഴാ പറഞ്ഞത്. ആ സാരമില്ല, പറഞ്ഞോട്ടെ. പുറത്ത് പറഞ്ഞില്ലെങ്കിലും മാരേജിനെ പറ്റിയും ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയും ചില വിചാരമൊക്കെ ഉണ്ടാവും ആർക്കായാലും, ഇല്ലേ? പിന്നെ കുട്ടി, ആ ഒക്കെ അതാത് കാലത്ത് വരും. നമുക്കറിയില്ലല്ലോ ഭാവി. വി ഡാൻസ് അറൌണ്ട് ഇൻ സർക്കിൾസ് ആൻഡ് സപ്പോസ് ദ തിങ് റിമൈൻ ഇൻ ദ മിഡിൽ ആൻഡ് നോസ്. തുടങ്ങി വീണ്ടും കിങ്സ്ലി. ഇത് കിങ്സ്ലി അല്ല, റോബർട്ട് ഫ്രോസ്റ്റ്. നീ വേഗം പൊയ്ക്കോ, അപ്പൊ ജയിപ്പിക്കണ്ടേ. എന്റെ മോനാ, മോന്റെ കല്യാണമായിരുന്നു. ഇതാ പെണ്ണ്. മോളെ ഞങ്ങള് കൂട്ടിക്കൊണ്ട് പോവാ. മോന് കമ്പി വളയ്ക്കലാ പണി. 27 വയസ്സായി, ഇവക്ക് 19. നിങ്ങൾ എങ്ങോട്ടാ? കുറച്ച് ദൂരെ. കുട്ടികളും മക്കളും ഒക്കെ ഇല്ലേ? ഓരച്ഛന് കച്ചോറാ, ചകിരിയും തരട്ടെ. ചെക്കാൻ തിരക്ക് കൂട്ടിട്ട് മുറുക്കാൻ വാങ്ങിയിട്ടില്ല. വാ മരവിച്ചിട്ട് വയ്യ.
എന്താൽക്കും ഓർക്കുണ്ടോ? ഇല്ലല്ലോ. വിശ്വമഹാക്ഷേത്ര സന്നിധിയിൽ
കത്തൊന്നും ഇല്ലാത്രേ, ഇത് തന്നെയേ ഉള്ളൂ. കുഞ്ഞികൃഷ്ണൻ നായർ വൈകുന്നേരം അങ്ങാടിയിൽ പോണുണ്ട്, എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചു. അമ്മൂട്ടി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, നാലുപേരെ. വായിക്കാനറിയോ? കുറേശ്ശെ. ഇതെന്താ, വായിച്ചു നോക്ക്. വയനാട്ടിലെ ആദിവാസി. അതല്ല, അതിന്റെ അടുത്ത പേജിന് നോക്ക്. ഇത് കറുത്ത കറുത്ത നക്ഷത്രം കുമാരി പി കെ രോഹിണി രോഹിണി എം എ. ഇതാരാ? ആരാ ഇത്? രോഹിണി കുട്ടി തമ്പുരാട്ടിയല്ലേ? എന്തിനാ തമ്പുരാട്ടിയുടെ പേര് കടലാസില്? ഓ, അതൊരു തമാശ. നക്ഷത്രം കറുത്തിട്ടുണ്ടാവോ? നിന്റെ പണി കഴിഞ്ഞാ പറ. നമുക്ക് ഇന്ന് അമ്പലച്ചെറയിൽ പോയി കുളിക്കണം. വെള്ളം മോശ. ഇവിടെ അസുല കുളിമുറി ഉള്ളപ്പോ ആരെങ്കിലും ചെറയിൽ പോവോ? ഒരു ദിവസത്തിന് വേണ്ടി. അവിടെ നീന്താനൊക്കെ വെള്ളം ഉണ്ടോ? എന്താ നീന്താൻ തോന്നുന്നുണ്ടോ? കൂപ്പിന്റെ മേളയിന്ന് ചാടുക, മലനെ കടന്ന് നീന്തി പല്ല് വയ്ക്കുക. ഹായ്, നല്ല രസം. വലുതാകുമ്പോ പലതും നഷ്ടപ്പെടില്ലേ അമ്മൂട്ടി? അമ്മൂട്ടിയേ, വരുന്നു. കുഞ്ഞിക്കാളിയമ്മ വിളിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്ന കണ്ടാ മതി, ആയമ്മ അതിനും ചീത്ത തുടങ്ങും. കുഞ്ഞന്നിങ്ങ വന്നേ. എന്താ കുഞ്ഞിക്കാളിയമ്മേ? കുഞ്ഞിക്കാളിയമ്മയ്ക്ക് വെറ്റില വാങ്ങാൻ ഒരു ഉറുപ്പിയ തന്നാലേ ഒരു സ്വകാര്യം പറഞ്ഞു തരാം. പൈസ തന്ന് സ്വകാര്യം വാങ്ങില്ലെന്ന് വെച്ചാലോ? എന്നാലേ ഇതിന് പൈസയല്ല, കുട്ടി പവൻ തരും. കുഞ്ഞിക്കാളിയമ്മയെ കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടം തോന്നും. ഏ, അതെന്താ? കുഞ്ഞിക്കാളിയമ്മ ചുമലിലിരുത്തി എനിക്കൊരിക്കൽ തീയാട്ട് കാണിച്ചു തന്നിട്ടില്ലേ? അത് ഇപ്പോഴും ഓർക്കണുണ്ടോ എന്റെ കുട്ടിയെ? അതിശയം തന്നെ. ഞാൻ വിചാരിച്ചു അതിനെന്താ ഇത്ര സങ്കടപ്പെടാൻ. ഇപ്പൊ തീയാട്ടും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ചുമലേക്ക് എറിഞ്ഞിന്ന് കാണാൻ പറ്റൂ. മരിക്കണത് വരെ രോഹിണിക്കുട്ടിയുടെ കൂടെ ഇരിക്കണമെന്നാ എന്റെ മോഹം. പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം. ഞാൻ എവിടെ പോവാനാ? അറിഞ്ഞില്ലേ, കാണാൻ ആള് വരെയല്ലേ. എന്നെ കാണാനോ? പിന്നെ ആരാ ഇവിടെ പെൺകുട്ടി ഉള്ളത്? തുണയ്ക്ക് പോകാൻ വേറെ ആരെയും നോക്കണ്ട, ഞാനുള്ളപ്പോ. വിശേഷം മുഴുവൻ അറിയണേ അമ്മമ്മോട് ചോദിച്ചാ മതി. കുട്ടി എവിടെ, കുട്ടി എവിടെന്ന് ചോദിക്കാൻ തുടങ്ങിട്ട് നേരം കുറെ ആയി. വേഗം അങ്ങോട്ട് ചെല്ലൂ. ജോഹിണിക്കുട്ടി, രോഹിണിക്കുട്ടി, രോഹിണിക്കുട്ടി, ഇവിടെ വാ, ഇവിടെ വാ. ഏത് നേരമുണ്ട് നിന്റെ ഒരു വായന? ഇങ്ങനായാ മതിയാ? പിന്നെന്താ വേണ്ട അമ്മമ്മേ? പെൺകുട്ടികളായ ഒരു വീട് ഭരിച്ചോണ്ട് പോകാനുള്ള കാര്യപ്രാപ്തി വേണം. പുസ്തകം വായിച്ചോണ്ടിരുന്നോണ്ട് ഒന്നും ആയില്ല. ഇങ്ങ അടുത്തേക്ക് വാ, ഇവിടെ ഇരിക്കേ, ഞാനൊന്ന് കാണട്ടെ. തിങ്കളാഴ്ച കാണാൻ ആള് വരുന്നുണ്ട്. കിഴക്കേ കോലത്തെ തമ്പുരാനാ, വലിയ പഠിപ്പുള്ള ആളാ. ശീമയില് പോയി പഠിച്ചേച്ചു വന്നതാ. നല്ല സ്വഭാവം. കൊള്ള, അമ്മ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ വേണ്ടേ? എനിക്ക് ആദ്യം ബോധ്യമാവണം. എന്റെ കുഞ്ഞിനെ അങ്ങനെ ഇങ്ങനെ ഒരുത്തിനും പിടിച്ചു കൊടുക്കാൻ ഒക്കത്തില്ലെന്ന് ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ഇടയ്ക്ക് സീമയിലൊക്കെ പോവാത്രേ. ആഹാ, അമ്മമ്മയ്ക്ക് ഒന്ന് സീമയിലൊക്കെ പോണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, നന്നായിട്ട് വരട്ടെ. എനിക്കിനി തെക്കെ കണ്ടം വരെ പോയാ മതി. അതിനു മുമ്പ് നീ നന്നായിരിക്കുന്ന കണ്ടിട്ട് വേണം പോകാൻ. അത്രേ ഉള്ളൂ. രോഹിണി, ഞാൻ നിന്നെ നോക്കുകയായിരുന്നു. എന്തിനാണമ്മേ? അച്ഛൻ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലേ. കൊടിക്കുന്നത്തേക്ക് ഒരു കൂട്ടു പായസത്തിന് നേർന്നിട്ടുണ്ട് ഞാൻ. ഗുരുവായൂരപ്പന് പച്ച ചേർത്താനും നേർന്നിട്ടുണ്ട്. നാരായണ നാരായണ നാരായണ. പ്രിൻസിപ്പാളിന്റെ റിപ്ലൈ വന്നോ? അന്നൊരു കത്ത് വന്നതാണ്. സമയാവുമ്പോ എഴുതും. നീ അറിഞ്ഞോ ആവോ, നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഡോക്ടർ രാജേ, കേട്ടിട്ടില്ലേ ഡോക്ടർ കെ ആർ വി രാജൻ? ഇല്ല. ഇന്നലെ വന്ന ചീഫ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റിൽ
രാജയെ രണ്ട് സ്ഥലത്ത് റെഫർ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല. He is a brilliant economist. സെന്റർ അദ്ദേഹത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പ്രപ്പോസൽ. എന്തോ നമ്മുടെ നല്ല കാലം. യു ആർ ലക്കി. വയ്ക്കുള്ളൂ. എന്റെ മകളാ. ഇരിക്കൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അവളുടെ കോളേജിൽ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി ഉണ്ടാവും. അത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഐ ലൈക്ക് ദാറ്റ്. ഒരാളെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആക്കാൻ ഗവൺമെന്റ് എന്തുമാത്രം പണം ചെലവഴിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഇവിടെ പെൺകുട്ടികൾ എം എയും എം എസ് സിയും ഒക്കെ പാസ്സാകും. അത് കഴിഞ്ഞാൽ ഉടൻ കല്യാണം. എന്നിട്ട് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കും ഗൃഹഭരണത്തിന്റെ പേരിൽ. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്. ഇന്ത്യയിൽ മാത്രമേ ഇത് കാണൂ. രോഹിണി, അത്തേക്ക് വയ്ക്കുള്ളൂ. ഇത് അദ്ദേഹത്തിന്റെ ചെറിയമ്മയാണ്. കൊച്ചിന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. അവൻ 5 വയസ്സായപ്പോ തൊട്ട് എന്റെ കൂടെ തന്നെയാണ്. യു ക്യാൻ ഹയർ എ കിച്ചൺ ഹാൻഡ് ഫോർ 20 റുപ്പീസ് എ മന്ത്. വൈ ഷുഡ് ഹി സെൻഡ് ഹിസ് എഡ്യൂക്കേറ്റഡ് വൈഫ് ടു ദി കിച്ചൺ? ഷി ക്യാൻ യൂസ് ഹർ എഡ്യൂക്കേഷൻ ഫോർ ബെറ്റർ റിസൾട്ട്സ്. അടുക്കളയിൽ ഒരു പക്ഷേ 20 റുപ്പിയുടെ ശമ്പളക്കാരി ഉണ്ടാക്കി തരുന്നതായിരിക്കും കഴിക്കാതെ നന്നാവുക. യു ആർ റൈറ്റ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. രോഹിണി കുട്ടി അല്ലേ അത്? എന്താണ്? ഇവിടെ വാ, ഇവിടെ വാ. ഇനി കണ്ടുവോ? കണ്ടു. വെളുത്തിട്ട എന്താ നല്ല തടി ഉണ്ടാ? അമ്മമ്മക്ക് കാണണം എന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നീ കൊണ്ടുവരണ്ട, ഞാൻ വെളുപ്പിക്കും. അത്രത്തോളം ആവട്ടെ. അമ്മമ്മക്ക് ഞാൻ അടിച്ചുതരാം. ഉറപ്പിച്ചു ഉറപ്പിച്ചു. ഇനി ദിവസം നോക്കിയേ വേണ്ടു. എന്നെയാണ് കുട്ടി കൊണ്ടുപോകാന്ന് കേട്ടിട്ട് ഇവിടെ ചിലർക്ക് അങ്ങാട് സഹിക്കുന്നില്ല. ആർക്കാ കുഞ്ഞിക്കളിയമ്മേ? പണിയെടുക്കണ മൂധേവികൾക്ക് തന്നെ. അല്ലാതെ ആർക്കാ? സീമയിലേക്കെങ്ങാനും എന്നെയും കൂടെ കൊണ്ടുപോകാന്നാ അവറ്റ ഇവിടെ കുരിഷ്ട. ഞാനിപ്പ വരാ. വിവാഹനാളിൽ പൂവണി പന്തൽ വിണ്ണോളമുയർത്തു ശില്പികളെ, ഉന്നത ശീർഷൻ എൻ ആത്മനാഥൻ
വധുവിനെ കൈകളിൽ കോരിയെടുത്ത് മണവറയിലേക്ക് കടക്കുക എന്നുള്ളതാണ് വെള്ളക്കാരുടെ ആചാരം. എനിക്ക് അല്പം വട്ടാണെന്നാണ് കൂട്ടുകാരുടെ അഭിപ്രായം. ഇനിയിപ്പോ അസാരം മുഴുത്ത ഭ്രാന്താണെന്ന് നാട്ടുകാർ പറയണ്ടെന്ന് കരുതി. പല സിറ്റുവേഷൻസും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്ന് അല്പം നെർവസായി പോയി. ഇരിക്കൂ, ബി കംഫർട്ടബിൾ. മാരേജ് ഇസ് എ കോൺട്രാക്ട് വിത്ത് ഓബ്ലിഗേഷൻസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഐ ബിലീവ് ദാറ്റ്. ഭർത്താവിന്റെ കാലത്തൊട്ട് തലയിൽ വെച്ചതുകൊണ്ടോ എച്ചിൽ കഴിച്ചതുകൊണ്ടോ ഒന്നും ആയില്ല. റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ഫീലിംഗ്സ്. ഐ ബിലീവ് ദാറ്റ്. സ്റ്റഡി ക്ലാസ് ബോറാകുന്നുണ്ടോ? യു അണ്ടർസ്റ്റാൻഡ് മീ? സേ വെൻ ഐ ആം റോങ്. എന്നെ പറ്റി എന്തറിയാം? കുറച്ചൊക്കെ അറിയാം. പീപ്പിൾ സേ ഐ എം എ സിംപിൾട്ട്. ഐ ഡോണ്ട് നോ. ഞാൻ പലതിലും പണ്ഡിതനാണ്, പക്ഷേ എന്റെ സ്റ്റഡീസിന്റെ ഏരിയയിൽ സ്ത്രീകൾ പെടുന്നില്ല. ഞാനൊരു സെയിന്റ് ഒന്നുമല്ല. അത് സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. രോഹിണിയെ കോവിലകത്ത് താമസിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പഴയ കോവിലകങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അതൊരു പ്രത്യേക ലോകമാണ്. 10-15 വയസ്സാകുന്നതിന് മുമ്പ് ഞാൻ താമസം മാറ്റി. ചെറിയമ്മയുടെ ദയവുകൊണ്ട് പണിക്കാരിയിൽ നിന്നും വാത്സ്യായന സൂത്രം പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം വിട്ടു. എളേച്ചന്റെ കൂടെ ആയപ്പോ കമ്പം പഠിത്തത്തിലായി, ക്ലാസ്, റാങ്ക്. ഉദ്യോഗത്തിലായപ്പോ പിന്നെ മീറ്റിംഗ്സ്, ഡിസ്കഷൻസ്. ചുരുക്കത്തിൽ അല്പം റൊമാൻസൊക്കെ വേണ്ട കാലത്ത് അത് മറന്നുപോയി. അതുകൊണ്ട് ജീവചരിത്രം അല്പം ഡള്ളാണ്. രോഹിണിക്ക് കമ്പം ലിറ്ററേച്ചറിലാണെന്ന് അറിയാം. വായിച്ചോളൂ, എഴുതിക്കോളൂ, പേടിക്കണ്ട, ഞാൻ വായിക്കില്ല. നോ എൻകറേജ്മെന്റ് ഓർ ഡിസ്കറേജ്മെന്റ് ഫ്രം മൈ സൈഡ്. എന്റെ തിയറീസും റിപ്പോർട്ട്സും കൊണ്ട് രോഹിണിയെ ഞാൻ ബോർ അടിക്കുകയില്ല. എഗ്രീ? ദി പോയിന്റ് ഈസ് ഐ വോണ്ട് എ ഹോം. ഗോ, ലെറ്റ് അസ് മേക്ക് വൺ. എവിടെയോ ഒരു വീടുണ്ട്, അവിടെ ആരോ കാത്തിരിക്കുന്നു എന്ന ചിന്ത ഒരു വലിയ ആശ്വാസമാണ്. ഒരുപാട് സഞ്ചരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എന്നെപ്പോലുള്ളവർക്ക്. യു ഫോളോ മീ? ഐ എം വെരി സോറി. എവിടെയും ഞാനൊരു ക്ലാസ് റൂമാക്കി മാറ്റും. എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. ഐ എം വെരി സോറി. ഞാൻ കുളിക്കാൻ പോവാ. ആയിക്കോട്ടെ, ഇനി വാ. വെളിച്ചത്തേക്ക് മാറി നിക്ക്, മുത്തശ്ശി കാണട്ടെ. എന്നും കാണുന്നല്ലേ, ഇന്നിപ്പോ എന്താ അത്ര വിശേഷം? അതൊക്കെ എനിക്കറിയാം. തമ്പുരാ നല്ല വർത്താനൊക്കെ പറയുമോ? രണ്ടാളും കൂടിയാ പിന്നെ കളിയും ചിരി ഇംഗ്ലീഷിലാവൂല്ലേ. ഞാനിന്ന് പോയി കുളിക്കട്ടെ അമ്മ. ചായം പലരും ഒക്കെ അവനവൻ തന്നെ കൊണ്ട കൊടുക്കണം. പണിക്കാരത്തികളല്ല കൊണ്ട കൊടുക്കേണ്ടത്. എഴുത്തും കണക്കും പഠിച്ചിട്ടുണ്ടെങ്കിലും നിനക്കറിയാത്തത് പലതും ഉണ്ട്. ഞാൻ പോയി കുളിച്ചിട്ട് വരാമമ്മ. ആ, കുളിച്ചേച്ചു വാ, കുളിച്ചേച്ചു വാ. നാരായണ 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 നാരായണ. എന്തായാലും എന്റെ ബസ്സാക്കി കോഴ്സ് എന്താ?
മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്ലീസ് സിറ്റ് ഡൗൺ. ഇരിക്ക് കുട്ടി. ഷി ഈസ് വൺ ഓഫ് അവർ ബെസ്റ്റ് സ്റ്റുഡന്റ്സ്. വി ആർ ഓൾ വെരി ഹാപ്പി. ഷി ഡിസേർവ്സ് എവറിതിങ്. താങ്ക് യു സിസ്റ്റർ. രോഹിണിക്ക് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഇവിടെ തന്നെ അപ്പോയിന്റ് ചെയ്യാമെന്ന് പറഞ്ഞത് വലിയ റിലീഫായി. വലിയ ഉപകാരം. ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. എനിക്കിപ്പോ ഒരു റോയിങ് അസൈൻമെന്റ് ആണ്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കാം. ഇവിടെ തന്നെ തങ്ങാം ഒരു 4-5 വർഷം. നമസ്തേ. നമസ്തേ. ഇരിക്കൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ രാജ. ഞാനിപ്പോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലാണ്. വി ഹാവ് ഹേർഡ് സോ മച്ച് അബൌട്ട് യു. വൈകുന്നേരം ഡോക്ടർ രാജ ഒന്ന് ഫ്രീ ആകണം. ഞങ്ങളുടെ കോളേജിൽ ഒന്ന് പ്രസംഗിക്കണം. മറ്റൊരു അവസരത്തിലാകാം. ഒരു വീട് സെറ്റപ്പ് ചെയ്യേണ്ട പ്രോബ്ലം ഉണ്ട്. എന്റെ കാര്യസ്ഥനും മറ്റുമൊക്കെ കാത്തിരിക്കുക. കുറച്ച് സമയം മതി. ഞങ്ങളുടെ ഒരു പ്രിവിലേജ്. മറ്റൊരു അവസരത്തിൽ തീർച്ചയായും വരാം. ഏതായാലും കുറെ നാൾ ഞാൻ ഈ കോളേജ് പരിസരത്തൊക്കെ കറങ്ങി നടക്കണമല്ലോ. അല്ല രോഹിണി. മതി. കുട്ടികളുടെ റീഡിംഗ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് എനി ഡേ കൺവീനിയൻസ് യു എന്ന് ജോയിൻ ചെയ്യുന്നു. ഉടനെ ചെയ്യാം. സേ നെക്സ്റ്റ് വീക്ക്. അടുത്ത തിങ്കളാഴ്ച. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു സിസ്റ്റർ. ഞങ്ങൾ വരട്ടെ. ധാരാളം കാമ്പൗണ്ട്. സായിപ്പിന്റെ കമ്പനിയുടെ വകയായിരുന്നു. 2 ഏക്കർ സ്ഥലം, ഗാർഡൻ. നമ്മുടെ ആളുകളായിരുന്നെങ്കിൽ വെട്ടിമുറിച്ച് 12 വീടുകൾ കയറ്റി നശിപ്പിച്ചു. ശങ്കര, സാധനങ്ങളൊക്കെ വന്നോ? ശങ്കര, ഒരു ലോഡ് കൂടി വരാനുണ്ട്. ബാക്കിയൊക്കെ ആയി. ആ കൂളിംഗ് മുറിയിൽ കുറച്ച് പണിയുണ്ട്. അതിന് നാളെ ആള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരൂ. സായിപ്പ് ഇതിനിട്ടിരുന്ന പേര് സംശയൻ എന്നായിരുന്നു. നമുക്ക് വേണേ മാറ്റാം. കുറെ കൂടി കവിതയുള്ള പേര് വല്ല രോഹിണിക്ക് തോന്നുന്നുണ്ടോ? അല്പം സൂര്യപ്രകാശം. എന്താ വരൂ. എന്ത് തോന്നുന്നു? ഫോൺ കിട്ടിയോ ശങ്കര? വെച്ചല്ലോ. ജോലിക്കാരെയൊക്കെ ശങ്കരൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശങ്കരൻ കൂടെ ഉള്ളപ്പോ ഒരു പ്രോബ്ലം ഇല്ല. കുട്ടിക്കാലം മുതൽക്കേ ശങ്കരൻ ഞങ്ങളുടെ കൂടെയാണ്. ചിലപ്പോ അരിവെപ്പുകാരൻ, ചിലപ്പോ കാര്യസ്ഥൻ, മറ്റു ചിലപ്പോ രക്ഷിതാവ്. അങ്ങനെ പല റോളിലും. വരട്ടെ. ഇന്ന് കോൺഫറൻസ് ഉണ്ട്. 9 മണിക്ക് കഴിയുന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 10-12 മണി ആവും എന്നർത്ഥം. സേട്ടുമാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. ദീപാവലിയുടെ പാർട്ടിയൊക്കെ കാണും. ഇത് കഴിഞ്ഞിറങ്ങിയാൽ വരാന്തയിൽ ഒരു 10 മിനിറ്റ്. കാറിനടുത്ത് ആള് കാണും. അവിടെ 1.5 മണിക്കൂർ. ഇതൊക്കെ പറയുവാ. കുട്ടി ഊണ് കഴിച്ചുള്ളൂ. വയറ് കായണ്ട. വരട്ടെ ശങ്കരൻ നായരെ.
With night, we vanish sorrow, pack clouds away, and welcome day. With night, we vanish sorrow, sweet air blows soft, mount lark aloft. With night, we vanish sorrow. നേരത്തെ കിടക്കാം, രാവിലെ എണീറ്റ് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കണം. അപ്പൊ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ സമയത്തിന് ഊണ് കഴിക്കണം. എന്നെ കാത്തിരിക്കണ്ട, നേരത്തെ രക്ഷപ്പെടാൻ കഴിയുന്ന ദിവസം ഞാൻ എത്തിക്കോളാം. പോയി ഊണ് കഴിക്കും. ആ കൂട്ടാൻ കുറച്ചും കൂടെ അവിടെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. സമയാസമയത്ത് കൃത്യമായ ആഹാരം കഴിച്ചില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എനിക്ക് അറിഞ്ഞുകൂടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങോ ഡിസ്കഷനോ കോൺഫറൻസോ ഉള്ള ദിവസം ഞാൻ വൈകുമെന്ന്. അതുകൊണ്ട് ആരും ഊണ് കഴിക്കാതെ കാത്തിരിക്കണം. അത് ജോലിക്കാർക്കും ബാധകമാണ്. ആരും വിശന്നിരിക്കുന്ന എനിക്കിഷ്ടമല്ല. പതിവ് അറിയാവുന്നത് കൊണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് നേരത്തിന് ഇത്തിരിയെടുത്ത് കഴിക്കും. എന്റെ കാര്യം കൊണ്ട് സാരമില്ല. ഓ, അത് മറന്നുപോയി. ആ ബിൽഡിംഗ് കോൺട്രാക്ട് സേട്ടു ദീപാവലിയുടെ സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞ് ഒരു പുതിയ കാറിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തോണ്ട് വരും. ഇപ്പൊ കുടുംബസ്ഥനായതുകൊണ്ട് ചിലർ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓ, കാറിന്റെ കീ എന്റെ കയ്യിലാണ്. ഊണ് കഴിച്ചു. Thank you.
കിടന്നുറങ്ങിക്കോ. എനിക്ക് രാവിലെ എഴുന്നേൽക്കണം. For the day. We begin Lalagru next week. Thank you, madam. Madam, ഒരു ദിവസം വരുമ്പോൾ മോളെ കൊണ്ടുവരൂ. നിങ്ങൾ അങ്ങോട്ട് വരണം. ഞങ്ങളെല്ലാം ജാതിയായി വരുന്നതിന് എടുപ്പല്ലേ. മാഡത്തിന് കാറിൽ വരുമ്പോൾ ഒന്ന് കൂടെ കൂട്ടിയാൽ കൊണ്ടുവരാം. അവൾ അടങ്ങിയിരിക്കില്ല. സാരമില്ല, ഞങ്ങൾ മാറി മാറി കളിപ്പിച്ചോളാം. അത്തെ മാഡം, നാളെ ഞാൻ പറഞ്ഞ ലോൺ നീ കൊണ്ടുവരുന്നത്. ബി കംഫർട്ടബിൾ, ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാം. രോഹിണി, ഇത് ഭാഗ്യനാഥൻ. ഇവിടെ പ്ലാനിംഗ് കമ്മീഷനിൽ ഒരു സർവേക്ക് വന്നതാണ്. നമസ്തേ. നമസ്തേ മിസ്സസ് രാജ. കോളേജിൽ വലിയ പോപ്പുലർ ആണല്ലോ. ക്ലാസ് കഴിഞ്ഞിട്ടും പിള്ളേർ വിടുന്നില്ല. ഓ, അങ്ങനെയൊന്നുമില്ല. തിരക്കും വൃത്തികേടും ഇടുങ്ങിയ തെരുവുകളും ഒക്കെ ഉണ്ടെങ്കിലും നഗരം എനിക്കിഷ്ടമാണ്. ഞാൻ 6 കൊല്ലം ഇവിടെ താമസിച്ചാ പഠിച്ചത്. ആരോ പറഞ്ഞല്ലോ, നഗരം ഭാര്യയെ പോലാണ്, ഓടി ഒളിക്കാൻ തോന്നും. അകന്നു കഴിഞ്ഞാലോ പിന്നെ അവിടെ തന്നെ തിരിച്ചെത്തിയാലേ സമാധാനമുള്ളൂ. രോഹിണി കേട്ടോ, കല്യാണം കഴിക്കാത്ത ഇവനാണ് ഭാര്യമാരെ പറ്റിയുള്ള തത്വശാസ്ത്രം പറയുന്നത്. അത്ഭുതപ്പെടണ്ട, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നത് കേട്ട് ആളുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തമ്പുരാൻ തരം കിട്ടിയാലൊക്കെ എന്നെ രോമന പേര് വിളിക്കും, കൊരങ്ങാന്ന്. തമ്പുരാക്കന്മാർക്ക് അതിലും വലിയ ശകാരം അറിയില്ലല്ലോ. ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്ത്, ഞാനിവിടെ ഇറങ്ങാം. വാടോ, ഹാവ് എ കപ്പ് ഓഫ് കോഫി. റെസ്റ്റ് ഹൗസ് ചെല്ലോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് ദം വെയിറ്റ്. താൻ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. ഇന്നത്ര കൃത്യനിഷ്ഠ പാലിച്ചില്ലെങ്കിലും അവരാരും തെറ്റിദ്ധരിക്കില്ല. നേരെ വീട്ടിലേക്ക് വിടൂ. മന്ത്രിക്ക് തന്നെ ക്ഷാ പിടിച്ചു എന്ന് തോന്നുന്നു. ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എനി ഹാവ് ദാറ്റ് ഇസ് എ ഗുഡ് ഷോ. യു മേഡ് യുവർ പോയിന്റ്. മോളിങ് ഇരിക്കൂ. രോഹിണി, ഞങ്ങൾ അയൽക്കാരായിരുന്നു. ഇവൻ ഫോറിൻ സർവീസിൽ പോകേണ്ടവനാ. പക്ഷെ നാട്ടിൽ കിടന്ന് നട്ടം തിരിയാനാ ഇഷ്ടം. അന്ന് താൻ ആ ഡിപ്ലോമാറ്റിക് കോർ ഒറ്റ ഇരുന്നെങ്കിൽ ഇന്ന് ലണ്ടനിലോ പാരീസിലോ ഒരു സെക്കൻഡ് സെക്രട്ടറിയെങ്കിലും ആയിരുന്നേ. മിസസ് രാജ, ഭാഗ്യം പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ. എടോ, അങ്ങനെ സാധുവൊന്നും ആകണ്ട. യു ആർ ലക്കി. താൻ അർഹിക്കുന്നുണ്ട്.
ആ തന്നെ കണ്ട് കുറെ നാളായല്ലോ. ഡൽഹിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്ത് വിശേഷം? കുട്ടിക്കാലത്ത് വലിയ തമാശക്കാരനായിരുന്നു. തിരുവാതിരയ്ക്ക് പിള്ളേരെയൊക്കെ സംഘടിപ്പിച്ച് പൊറാട്ട് വേഷം കെട്ടിക്കും. ഞാൻ പുലിവേഷം. മടങ്ങി ചെല്ലുമ്പോ വെളയച്ചന്റെ വക ബെൽച്ചൂച്ചി അടി. താൻ വേണേ റെസ്റ്റ് ഹൗസ് വിളിച്ച് പറയും. രോഹിണി, ഇതൊക്കെ എടുത്തോളൂ. മാഡം, ഞങ്ങൾ വേറെ വലുതൊക്കെ സ്വൽപ്പ് കഴിച്ചോട്ടെ. വിത്ത് യുവർ പെർമിഷൻ. ഇപ്പോൾ കവിത എഴുതാറില്ലേ? ആര് പറഞ്ഞു? ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. കവിതയെന്നൊന്നും പറഞ്ഞുകൂടാ. വീണ്ടും ഒരു വിഷു പക്ഷി നന്നായിരുന്നു. അതിലെ വരികൾ എനിക്ക് ഓർമ്മയില്ല. ദുഃഖത്തിന്റെ മാളങ്ങളിൽ നിന്ന് നാഗങ്ങൾ ഫണം നീട്ടുമെന്ന് കരുതി ഞാൻ എന്റെ ഗാനം ഓടക്കുഴൽ ഒളിപ്പിക്കുന്നു എന്ന ഐഡിയ ഓർമ്മയുണ്ട്. ആ സങ്കല്പം ബ്രില്യന്റ്. താങ്ക് യു. പുതിയതൊന്നുമില്ലേ? എഴുതണം ഇടയ്ക്കെങ്കിലും. ഇത് പുതിയത് തന്നെയാണ്. ഞാൻ അവരോട് പറയായിരുന്നു, വടക്കേ വളപ്പിലെ പാർവമ്മയുടെ അതെ മകൻ, പേര് ഭാഗ്യനാഥൻ. തമ്പുരാന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യസ്ഥനാവല്ലേ? അതെ. ലോ, വീട്ടിൽ ഡ്രിങ്ക്സ് പതിവില്ല. താൻ വന്നുകൊണ്ട് പതിവ് തെറ്റിക്കുകയാണ്. രോഹിണി, ശങ്കറിനോട് പുറത്ത് വാതിൽ അടച്ചിക്കാൻ പറയൂ. ശരി. എനിക്ക് മോർണിംഗ് ഫ്ലൈറ്റിന് മദ്രാസിൽ പോകണം. പോകാം. രോഹിണി, ഇയാൾ കൂടി ഉണ്ടാവും. നേരത്തെ ആഹാരം കഴിഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞോളൂ. സെക്രട്ടറി എല്ലാവർക്കും ഭയം. ഒന്നിനെ പറ്റിയും കമ്മിറ്റി ചെയ്യില്ല. ഡിസ്കഷനിൽ ഒരു അക്ഷരം മിണ്ടില്ല. നരി നരി പോലെ ഇരിക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ കാര്യം മനസ്സിലാക്കി. ആള് ശുദ്ധഭൂളാ. ഒന്നിനെ പറ്റി അറിയാത്തതുകൊണ്ടാ എന്ത് ചോദിച്ചാലും ലെറ്റസ്റ്റി എന്ന് പറയുന്നത്. പണ്ടൊരു ദേവാവേ പാകലാവെന്ന് പറഞ്ഞ പോലെ. മുകളിലേക്ക് പോ. നമുക്ക് ടെറസിലിരിക്കാം. നല്ല കാറ്റ് കിട്ടും. രോഹിണി വരൂ. ഇവന്റെ കഥകൾ കേട്ടിട്ട് കുറെ നാളായി. ഞങ്ങള് ഒരാഴ്ച മസൂരിയിലുണ്ടായിരുന്നു. അക്കാലത്ത് ചിരിച്ചിട്ടുള്ളവനെ ആഴ്ച ചിരിച്ചിട്ടില്ല. താങ്കൾ കഥ പറയട്ടെ. തമ്പുരാൻ പറയുന്ന കേട്ടാത്തൊന്നും ഞാനൊരു വിദൂഷകനാണ്. പറയുന്നതിന്റെ അതിശയോക്തി മാത്രം തട്ടിക്കഴിക്കണം കേട്ടോ. ആ താനാ തമിഴ് പ്രസംഗമെന്ന് പറ. രോഹിണി, ഇവൻ പണ്ട് പ്രാസം വെച്ച് തമിഴൊരു പ്രസംഗം കൊണ്ട് കാച്ചി. കേട്ടിരുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇവനാണേല് ഒരക്ഷരം തമിഴ് അറിയില്ല. പ്രാസത്തിലൊന്നും ഇപ്പൊ അത്ര വലിയ കമ്പവുമില്ല മിസ്റ്റർ രാജ. പിന്നെ നമ്മുടെ പ്രൊജക്ട് എഞ്ചിനീയർ ഉണ്ടല്ലോ അഗർവാൾ, അയക്ക് പറ്റിയപോലെ പറ്റായിരുന്നാ മതി. ആർച്ച് ബിഷപ്പോ കർദിനാളോ ആരോ വന്നപ്പോ മിസസ് പരേര ഡിന്നർ കൊടുത്തു. ഈ മിസസ് പരേര എന്ത് പറഞ്ഞാലും കവിതയിലേ പറയൂ. തരം കിട്ടിയാൽ ആളെ ചണ്ടാക്കും. എങ്ങനെ? ട്രെയിനിങ് കൊണ്ട്. വൈൻ സർവ് ചെയ്തപ്പോ ചോദിച്ചു, ഓ ഡിവൈൻ, ക്യാൻ ഐ സർവ് യു സം വൈൻ? അഗർവാൾ അത് നോട്ട് ചെയ്തു. ക്രീം കൊടുക്കുമ്പോ, ഓ സുപ്രീം, ക്യാൻ ഐ സർവ് യു സം ക്രീം? അഗർവാൾ അത് നോട്ട് ചെയ്ത് ഒരു ചാൻസിന് വേണ്ടി കാത്തിരുന്നു. കസ്റ്റാർഡ് വന്നപ്പം പുള്ളിക്ക് ചാൻസ് കിട്ടി. നേരെ അലക്കി. ബാസ്റ്റേർഡ്, ഹാവ് സം കസ്റ്റാർഡ്. ആ രോഹിണിക്ക് മ്യൂസിക്, ലിറ്ററേച്ചർ, പോയട്രി ഇതിലൊക്കെ ഇൻട്രസ്റ്റ്. രോഹിണി, ഭാഗ്യനാഥൻ പഠിക്കുന്ന കാലത്ത് അഭിനയം, പാട്ട്, മാജിക്, മിമിക്രി ഇതിലൊക്കെ ടോപ്പായിരുന്നു. പഠിക്കുന്ന കാലത്തെ പറ്റി പറയുമ്പോ എല്ലാവരും സർവകലാമലഹന്മാരാ. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. നോനോ, ഹോണസ്റ്റ്ലി ഹി വാസ് വെരി ഗുഡ്. കമ്പങ്ങൾ കൊച്ചു കുട്ടികളോട് ചോദിച്ചാ പറയും ബെക്കണ്ടക്ടറാനാ മോഹം, അല്ലെങ്കിൽ വെളിച്ചപ്പാടാൻ. കുറെ കൂടെ പ്രായമാകുമ്പോ ഗ്ലാമർ ഉള്ള മറ്റേതെങ്കിലും തൊഴിലുകൾ സ്വപ്നം കാണും. നടൻ, ഗായകൻ. മിസ്റ്റർ രാജ, എന്റെ തീയറി കേൾക്കണോ? ജീവിതത്തിൽ ആശിച്ചു പോയ ഏറ്റവും നല്ലതൊന്നും ഒരാൾക്കും കിട്ടത്തില്ല. അതിനടുത്ത നല്ലത്, ഐ മീൻ ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ് കൊണ്ട് തൃപ്തിപ്പെടുക, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയം. ഓൾവേസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ്. എല്ലാവർക്കും മിക്കവാറും. സംശയമുണ്ടോ? അറിഞ്ഞൂടാ. താനൊന്ന് പാടുമോ? തൊണ്ടയൊന്നും വയ്യ മിസ്റ്റർ രാജ. അതല്ല ഇപ്പൊ പണ്ടത്തെ പോലൊന്നും പാടാനും വയ്യുന്നു.
സ്വൽപ്പ പാട്ടറിയാവുന്ന ഏത് ശുംഭനും പറയുന്നാൽ തൊണ്ട ശരിയല്ല, ജലദോഷമാ, ശ്രുതി ശരിയല്ല, താനൊന്ന് പാടറോ. ശരി, ഒന്ന് ശ്രമിച്ചു നോക്കാം. കല്യാണി അമൃത തരംഗിണി, കല്യാണി അമൃത തരംഗിണി, കാമരൂപിണി മധുവാണി മോഹന, കല്യാണി അമൃത തരംഗിണി. സന്ധ്യാരാഗം ജീവനിലരുളും സാഫല്യ കിരണമേ നീയുണരും, സന്ധ്യാരാഗം ജീവനിലരുളും സാഫല്യ കിരണമേ നീയുണരൂ, നിമൃദുലാളനം നിരുപമകുസുമങ്ങൾ, കല്യാണി അമൃത തരംഗിണി. ഹംസം ഇണയെ തേടും മാനസ സരസിൽ നീയണയൂ, മായാഹംസം ഇണയെ തേടും മാനസ സരസിൽ നീയണയൂ, സ്വരരാഗധാരയിൽ നീന്തി വരുന്നു സ്വപ്രമനോഹരികൾ, സ്വരരാഗധാരയിൽ നീന്തി വരുന്നു സ്വപ്നമനോഹരികൾ, സ്വപ്നമനോഹരികൾ. കല്യാണി അമൃത തരംഗിണി, കാമരൂപിണി മധുവാണി മോഹന, കല്യാണി അമൃത തരംഗിണി. ഭേഷ്, കുറച്ചു നേരമായി വിളമ്പി വെച്ചിട്ട്. കുറച്ചുകൂടി. മോൾ ഉറങ്ങിയോ? അവൾ നേരത്തെ ഉറങ്ങും. രാത്രി എന്തായാലും എത്ര കോഴ്സുള്ള ഡിന്നർ കഴിച്ചാലും അല്പം തൈരും ചോറും കഴിക്കുന്ന സുഖം വരില്ല, അല്ലേ രോഹിണി?
ശങ്കര വണ്ടി കൊണ്ടുപോ. വേണ്ട ചന്ദ്രൻ, ഞാൻ ഒരു ടാക്സി പിടിച്ചു പോക്കോളാം. ഡ്രൈവർ ഉറങ്ങിയിട്ടില്ല. രാത്രിയിൽ ഒരു ഡ്രൈവർ ഒഴിവുണ്ടെങ്കിൽ ഒരു രസമാണ്. എടോ ഭാഗ്യം, കം ഓൺ, ഗെറ്റ് ഹിയർ. ഹലോ, അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല. നാണിമേ, മോളെ വേഗം പല്ലേൽപ്പിച്ചു കൊണ്ടുവരൂ, എന്നിട്ട് നമുക്ക് നല്ല ഉടുപ്പിടാം. ഓ, വല്ലാതെ കിടന്ന് ഉറങ്ങിപ്പോയി. ആരുടെ കോളായിരുന്നു? ഇന്നലെ വന്ന മിസ്റ്റർ ഭാഗ്യനാഥന്റെ. അവൻ പോയില്ലേ, ഫ്ലൈറ്റ് മിസ് ചെയ്ത് കാണും, കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ അറ്റൻഡ് ചെയ്യാം. യെസ് ഡോക്ടർ രാജ, യെസ് സ്പീക്കിംഗ്. വാട്ട്? ബട്ട് ഐ ടോൾഡ് യു ഐ വുഡ് ബി ഫ്രീ. ഐ സീ, ഓഫ് കോഴ്സ്, ഐ വിൽ ബി ദെയർ. നാശം, ബോംബെ കോൺഫറൻസിന് ഞാൻ തന്നെ പോകുന്നു. ശങ്കരനോട് എന്റെ പെട്ടിയിൽ രണ്ട് ദിവസത്തേക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിരിക്കാൻ പറയും. സൂട്ട് വേണ്ട, ഭയങ്കര ബോറായി. തോമസ്, ഡോക്ടർ രാജ ഹിയർ. ബോംബെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വരും. ഫിനാൻസ് മിനിസ്ട്രിയുടെ കമൻസുള്ള ഫയലും എടുത്തോളൂ. അല്ല, രണ്ട് ഫയലും വേണം. ആദ്യത്തെ നമ്മുടെ ക്ലാരിഫിക്കേഷനുള്ള ഫയലും വേണ്ട, എയർപോർട്ട് വന്നാൽ മതി. ഓക്കെ. കോളേജിൽ പോകാൻ സമയമായില്ലേ? പോയിട്ട് വണ്ടി അയച്ചാൽ മതി. എന്നാ മടങ്ങാ? മറ്റന്നാൾ ഈവനിങ് ഫ്ലൈറ്റിന്. രോഹിണി നടന്നുള്ളൂ, ഞാൻ ബോംബെക്കൊന്ന് വിളിക്കട്ടെ. മാറണം.
You better prepare 2 or 3 essays. Take down. 1. The part played by destiny in Anna Karina's tragedy. The part played by destiny in Anna Karina's tragedy. 2. The autobiographical elements in the character of Alexis Karlin. The autobiographical elements in the character of Alexis Karlin. 3. The changing moral values of 19th century upper class Russian society according to Leo Tolstoy. Upper class Russian society according to Leo Tolstoy. Madam, ഒരു സംശയം. Yes, come on. കിറ്റിയുടെയും ലെവിന്റെയും ഒരു parallel love story ഉണ്ടല്ലോ നോവലിൽ. അതിന്റെ ആവശ്യം തോന്നിയില്ല. The novel is about Anna. Anna's tragedy. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ലളിതേ, 4 questions വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് വരാവുന്ന നല്ല പഠിച്ചോളൂ. നിന്റെ നോട്ട്സ് ഉണ്ട്. ആ ലെവിൻ ഷൂട്ടിങ്ങിന് പോകുന്ന ഭാഗവും അയാളുടെ ഫിലോസഫി ഒക്കെ ബോറാണ്. പക്ഷെ ആ 2 ക്യാരക്ടേഴ്സ് നല്ല രസമുണ്ട്. ഒരു കോൺട്രാസ്റ്റ് ആവും നോവലിസ്റ്റ് ഉദ്ദേശിച്ചല്ലേ. പരിശുദ്ധ പ്രേമത്തിന് ഉദാഹരണം കാണിക്കാനാവും അല്ലേ മാഡം? അന്ന കരീനയെ പറ്റി എഴുതുമ്പോൾ ഞാൻ പറയാൻ പോകുന്നുണ്ട്, പ്രേമം എന്നൊന്നില്ല. There is no such thing called love. There is only sex. ചന്ദ്രയ്ക്ക് എന്തിലും വിപ്ലവമാണ് മാഡം. ഞാൻ കുറെ പേരെ വധിക്കാൻ പോകുന്നുണ്ട് ആൻസർ പേപ്പറിൽ. മാർക്കിടാൻ ഔട്ട്സൈഡ് എക്സാമിനേഴ്സ് ആവും, ഓർത്തോ. ഹലോ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അദ്ദേഹം പോയിരിക്കുകയാണ്. നമസ്തേ, ഞാൻ ഈ വഴി വന്നപ്പോ തമ്പുരാനെ കണ്ട് വിവരം പറയാമെന്ന് കരുതി. ഫോൺ ചെയ്തതിന് ശേഷം നേരിട്ട് വരാമെന്ന് തോന്നി. ഇവിടെ ക്യാമ്പ് ചെയ്ത് സർവേ നടത്തിയാൽ മതി എന്ന് കേന്ദ്രം സമ്മതിച്ചു. 6 മാസം എന്ന് അവർ പറഞ്ഞാൽ ഞാനത് ഒരു കൊല്ലമാക്കും. പ്രയാസപ്പെട്ടിരിക്കരുത്, എനിക്കറിയാം. നാം ഇപ്പോ തേജ് നിൽക്കുന്ന പോലെ. ഞാനിന്ന് സ്ഥലം മാറി, വീടൊന്ന് വിളിക്കാൻ വയ്യ. വീടിന് ഫർണിച്ചറും പാത്രങ്ങളും മുറികളും മാത്രം പോരല്ലോ. പിന്നെ നാളെ ഡോക്ടർ മത്തായിയും ഫിനാൻസ് സെക്രട്ടറിയും ക്ഷണിച്ചിട്ടുണ്ട് വിത്ത് ഫാമിലി. ഇന്ന് ചാർജ് എടുത്ത എന്റെ നളന്റെ വൈഭവം കാണാം. നാളെ എന്റെ വീട്ടിൽ ഡിന്നർ വരണം. അദ്ദേഹം ഇല്ലല്ലോ. ഈവനിങ് ഫ്ലൈറ്റിന് വരില്ലേ? ഓഫീസിൽ നിന്ന് പറഞ്ഞു. അദ്ദേഹം വരും, മിസ്സസ് രാജ്യം വരണം. എന്റെ ഒഴിഞ്ഞ വീട്ടിലും അല്പം മാധുര്യവും പ്രകാശവും ഉണ്ടാകട്ടെ. കുറച്ച് മണിക്കൂറാണെങ്കിലും
ഞാൻ പോയിട്ട് വരാം. തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നെങ്കിൽ പാതിരാവരെ ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ വരാം. ഹാവ് എ ഡ്രിങ്ക്. പിന്നെ ഞാൻ അരമണിക്കൂറിൽ വരാം. ഉടനെ വരുമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ പോകാം. തൃശ്ശൂരിലാ നല്ലത്, അവിടുത്തെ പണിക്കാരാ നല്ലത്. കൂലി അല്പം ജാസ്തിയാവുന്നേ ഉള്ളൂ. ഞാൻ ഗോപാലപിള്ളയുടെ കടയിൽ നിന്നാ വാങ്ങാറ്. അയ്യോ അവിടുത്തെ സ്വർണ്ണ മോശമത്ര, എല്ലാരും പറയുന്നല്ലോ. എന്തോ ഹസ്ബൻഡിന് വലിയ ഫ്രണ്ടാ, എപ്പോഴും വീട്ടിൽ വരും. ഞാൻ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, കേൾക്കണ്ടേ? എന്നിട്ട് ഇപ്പോ ഡൽഹിയിൽ നിന്ന് എന്തോ വന്നപ്പോഴാ സെക്രട്ടറിയേറ്റിലുള്ള ഓരോരുത്തന്റെ കണ്ണു തള്ളിപ്പോയത്. എനിക്കിനി ഒരു ഡെപ്യൂട്ടേഷൻ വേണ്ട. ഫെറ്റ മിസ്സസ് രാജ, ഒരു ഫോൺ കോൾ. എക്സ്ക്യൂസ് മീ. ആരുമില്ല, വിളിച്ച തന്നെയാ. അത് കഴിഞ്ഞ് ആരും ഈ തൊറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയാ. ആ ബോർ എനിക്ക് ഇഷ്ടമല്ല. ഒരു നാട്ടു നടപ്പിന് വേണ്ടി കുറച്ചു നേരം ക്ഷണിക്കണം. എനിക്ക് വേണ്ടി സോറി. ഡോക്ടർ രാജ വിളിച്ചത് നന്നായി. അദ്ദേഹത്തെ കാത്തിരുന്നെങ്കിൽ നമ്മൾ ലേറ്റ് ആയിരുന്നു. മിസ്സസ് രാജ വളരെ സൈലന്റ് ആണല്ലോ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേറെ ആർക്കും ചാൻസ് കൊടുക്കില്ലല്ലോ. മിസ്സസ് രാജയെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് എളുപ്പം, വെരി കൈൻഡ് ഓഫ് യു. തമ്പുരാൻ ഉടനെ വരാമെന്ന് പറഞ്ഞു. മക്കൾ തനിച്ചാ, പണിക്കാരും കൂടി ഇല്ല വീട്ടിൽ. ഡോണ്ട് വരെ, തമ്പുരാനെ വെയിറ്റ് ചെയ്യണമെന്നില്ല. എനിക്കൊരു ഹാബിറ്റ് ആയിരിക്കും, ഊണ് കഴിച്ച് ഉടനെ കിടന്നില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. ഡോക്ടർ രാജ തന്നെയാ വിളിച്ചത്, പക്ഷേ അദ്ദേഹം വരുന്നില്ല. ഡോണ്ട് വറി, സുഖകരമായ ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, തിരിച്ച് വീട്ടിൽ കൊണ്ടെത്തിക്കാൻ. പോകാം കുട്ടാ, ഞാൻ പുറത്തു പോയിട്ട് വരാം. വരും. വേണ്ടത് ഒരു ദ്വീപാണ്, സമുദ്രമധ്യത്തിൽ മനുഷ്യവാസമില്ലാത്ത ഒരു ചെറിയ ദ്വീപ്. തിരക്കിൽ ശാന്തമായ ഒരല്പസ്ഥലം. ഒരു അഞ്ച് മിനിറ്റ് കാറ്റ് കൊണ്ടിട്ട് പോവാം.
What are garlands and crowns to the brawn that is wrinkled? If so, but as a dead flower with May dew sprinkled.
അമ്മ ഇതൊന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ വേണ്ട, മോൾ അപ്പുറത്ത് പോയി കളിച്ചോളൂ. ഇപ്പൊ തന്നെ വേണം. രാത്രി പറഞ്ഞു തരാം മോളെ. ആ മോളെ, ഇപ്പൊ നാണിമാടി ഇവിടെ തോട്ടത്തിലൊക്കെ പോയി നടന്നോളിപ്പോ. വരും മോളെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ, ശ്യാമളക്കുട്ടിക്ക് മൂന്നാമത്തെ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് എന്നാ? എല്ലാ 15-ാം തീയതി. ഓ, അതിന്റെ ഓർമ്മ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഓർമ്മ ഉണ്ടാവില്ല എന്ന് ഏകദേശം എനിക്ക് തോന്നി, അതുകൊണ്ടാ ഞാൻ ഓർമ്മിപ്പിച്ചത്. അതെന്താ ശങ്കർനായർ അങ്ങനെ പറഞ്ഞത്? അല്ല, ഈ പാട്ടും കവിതയൊക്കെ ഉണ്ടാക്കുന്നവരെ എപ്പോഴാ ഭൂമിയിൽ ഉണ്ടാവുക, എപ്പോഴാ ആകാശത്തേക്ക് പോവുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നാളെ രാവിലെ കണ്ടോളാം, എനിക്ക് വൈകുന്നേരം കോളേജ് വരെ ഒന്ന് പോണം. ഡ്രൈവർക്ക് ഇന്ന് ലീവാണ്. ഒരാട്ടോ പിടിച്ച് പോയിക്കോളാം. ഓ, പെട്ടെന്ന് മടങ്ങി. മിനിസ്റ്റർ വരാത്തതുകൊണ്ട് കോൺഫറൻസ് നടന്നില്ല. രോഹിണിക്കായിരിക്കും, ഞാൻ ഒഫീഷ്യലി ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണല്ലോ. ഹലോ, റോങ് നമ്പർ. ആരോ കാണാൻ വന്നിട്ടുണ്ട്. ആരാണ്? അറിയില്ല, ഞാൻ വിസിറ്റേഴ്സ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു, അവിടെ നിൽക്കാണ്.
രണ്ടു തവണ കാലത്ത് ഞാൻ ഫോണിൽ ട്രൈ ചെയ്തു. എടുത്തത് തമ്പരാനാ, ശബ്ദിക്കാതെ താഴെ വെച്ചു. എവിടെ വന്നത്? ഇതൊരു കോളേജാണ്, തുറന്ന സ്ഥലം. പൊതുസ്ഥലത്ത് വലിയ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലാണ് പരമരഹസ്യം പറയാൻ ഏറ്റവും പറ്റിയ സ്ഥലം. ഇനി എന്നാ ടൂർ? അറിയില്ല. ഞാൻ ഇന്ന് മദ്രാസിൽ പോകും, ഫ്രൈഡേ തിരിച്ചെത്തും. നിങ്ങളുടെ കോളേജിൽ നിന്ന് എക്സ്കർഷന് പോയില്ലേ? എന്താ കാര്യം? എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കി രണ്ട് ദിവസം ഒന്ന് ഫ്രീ ആവൂ. ഇത് പറയാനാണ് വന്നത്? ചുമ്മാ ഈ വഴി കാറോടിച്ചപ്പോ ഒരു ഇൻസ്പിറേഷൻ തോന്നി. വന്നത് തെറ്റായി പോയോ? അതുകൊണ്ടല്ല. മടങ്ങി വന്നിട്ട് വിളിക്കാം, ഒരു യാത്രയുടെ പ്ലാൻ. അപ്പോഴേക്കും മനസ്സിലൊന്ന് ഫോം ചെയ്. വരട്ടെ, ബൈ. ാണ് ഞാൻ ഇത്ര ഒരു സാധനം കാണുന്നത്. എല്ലായിടത്തും ഇത്ര സാധനങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതെനിക്ക് പ്രത്യേകം വായിച്ചതാണ്. വേണമെങ്കിൽ വായിക്കാം. വായിക്കാൻ എനിക്ക് ക്ഷമയില്ല. ഓഫീസിൽ ചവിട്ടി വിട്ടു കിട്ടാൽ സൂപ്പറും പ്യൂണും വായിക്കും എന്ന് വിചാരിച്ച് എടുത്തിട്ടു. ക്ഷുദ്രജീവികൾക്ക് പറ്റിയാണ് ഈ സാധനം. എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിരുന്നു. നന്നായി. ഏത് റാസ്കലായാലും ഒരു ഉപകാരം ചെയ്തു. ആരും സൂചന വെച്ച് സംസാരിക്കില്ല. ഇനി നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആകണം. പുറത്തൊക്കെ വെച്ച് കാണണം, സംസാരിക്കണം. അപ്പോഴാണ് ഇത് കുറച്ചെങ്കിലും സത്യമുണ്ടോ എന്ന് സംശയിക്കുന്ന ചീഫ് ഫെലോസിനൊക്കെ ഒരു ഷോക്ക് ഉണ്ടാവുക. പിന്നെ ആരും ഒന്നും മിണ്ടില്ല. എനിക്ക് പേടിയാവുന്നു. രോഹിണി, ഒരു ചെറിയ സ്കൂൾ കുട്ടിയെ പോലെ ആവരുത്. ഈ രാജ്യത്ത് 99% ആൾക്കാർക്കും സ്വന്തം കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല. മറ്റുള്ളവന്റെ കുഴപ്പങ്ങൾ, രഹസ്യങ്ങൾ, ഇതറിയാൻ അവൻ ജീവിക്കുന്നത് തന്നെ. ഡോണ്ട് ബി സില്ലി, ഐ കെയർ എ ടപ്പൻസ്. ഞാൻ വരുന്നത് പണിക്കാരനെ അറിയാം. ലെറ്റ് ഹിം ഗോ ആൻഡ് ഹാങ്. ഒളിച്ചു കിട്ടുന്ന ഇത്തിരി സമയം ഒന്ന് ശാന്തമായിരിക്കും. കമൺ.
വേണ്ട, നമുക്കൊരൊഴിഞ്ഞ സ്ഥലത്ത് എങ്ങനെ പോയിരിക്കാം. പബ്ലിസിറ്റി ഉണ്ടാവും, അത് സാരമില്ല. ഞാൻ പണ്ട് പറഞ്ഞല്ലോ, വിവാഹം വെറുമൊരു കരാറാണ്. അവസാനിപ്പിക്കേണ്ട സമയത്തിന് തൊട്ടു മുമ്പ് സുഹൃത്തുക്കളായി പിരിയുന്നതാണ് ഭംഗി. ഒരു ചെറിയ വിഷമങ്ങനെ തോന്നിയിട്ടുണ്ട്. തിരക്കിനിടയിൽ ഒരു കാര്യം രോഹിണി മറന്നുപോയി, വീട്ടിലെ ഒരു അംഗത്തിന്റെ കാര്യം, നമ്മുടെ കുട്ടി. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. സിംപിൾ, അവളെ ഞാൻ ബോർഡിങ്ങിലാക്കുന്നു. കോടതി കേസ് ഒന്നും വേണ്ട. എനിക്കെന്നും ദൂരെയാകും ജോലി. എപ്പോൾ ആര് ചോദിച്ചാലും ദൂരെയാണ്, ടൂറിലാണ്. കൺവീനിയന്റ്ലി അതേ, ഓൾവേസ് അതേ. അതിനുള്ള ചരടുവലികൾ ഞാൻ നടത്തിയിട്ടുണ്ട്. എവിടെയൊക്കെയോ സഞ്ചരിക്കുന്ന ഭർത്താവ്, നമുക്ക് അങ്ങനെ അഭിനയിക്കാം. ചെയ്യാനുള്ള പണം കൃത്യമായി വീട്ടിലെത്തും. എല്ലാ ഒന്നാം തീയതി കരഞ്ഞാൽ ആശ്വാസം കിട്ടുമെങ്കിൽ പറഞ്ഞോളൂ. ഇപ്പോൾ പിന്നെ കരച്ചിലിടയില്ല, സന്തോഷം മാത്രം അഭിനയിക്കേണ്ടി വരും. വല്ലപ്പോഴും ആളുകൾ ചോദിക്കുമ്പോൾ കൃത്യാന്തര ബാഹുല്യം കൊണ്ട് പലയിടത്തും കഴിയേണ്ടി വരുന്ന ഡോക്ടർ രാജയെ ഓർത്ത് ഒരല്പം ദുഃഖം. ആവശ്യത്തിന് മാത്രം മുഖത്ത് വരുത്തുക. നമ്മൾ മാത്രമുള്ളപ്പോ അല്ല അഭിനയത്തിന്റെ കാര്യം പറഞ്ഞത്. ഐ സെഡ് ഗെറ്റ് അപ്പ്. എന്റെ റോളി ഞാൻ ഭംഗിയായിട്ട് അഭിനയിക്കാം. ഓ, മിസ്സസ് രാജയോ നാട്ടിലാണ്? യു ഷീസ് എംപ്ലോയ്ഡ്. ആ ഉവ്വ്, ആ നെക്സ്റ്റ് വീക്ക് ടൂർ അങ്ങോട്ടാണ്. നാടകം അഭിനയിക്കുമ്പോഴും നിയമങ്ങൾ പാലിക്കണം. കാരൽക്കാരൻ ദൂരത്തേക്ക്. അവിടെ മൂളെ കാണാൻ കുറെ കുട്ടികളും ചേച്ചിമാരും കാത്തിരിപ്പുണ്ട്. അമ്മയ്ക്കൂടെ വലിയ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? അച്ഛനും മോളും തനിച്ച് വാ, നമുക്കിനി പോ. ശങ്കര, മോളുടെ സാധനങ്ങളൊക്കെ വണ്ടി വെച്ചോ. എന്റെ സാധനങ്ങളൊക്കെ? ഇനി പുസ്തകങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മോള് ശങ്കറിനൂടെ വണ്ടിയിലേക്ക് പൊക്കുള്ളൂ.
ഗുഡ് ബൈ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഹലോ, ഞാനാണ്. അവര് അവര് പോയി. എനിക്ക് വയ്യ. ഒന്ന് ഇങ്ങോട്ട് വരൂ പ്ലീസ്. എനിക്ക് വയ്യ. ഞാനിപ്പോൾ അനുഭവിക്കുന്ന വിഷമം വന്നത് കേൾക്കൂ. ഹലോ, ഉമ്മറത്തുകൂടെ വരാം. ഇന്ന് വൈകും. കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മറത്തേക്ക് വരാം. അവിടെ വാതിൽ തുറന്നിട്ടുണ്ട്. വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. ഒന്നുമില്ല. കുറച്ചു നേരമായി. കുറച്ചു ദിവസം മാറി താമസിക്കണമെങ്കിൽ നിനക്ക് അങ്ങോട്ട് വരാം. അത് പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് ജോലിയുണ്ട്. നിനക്ക് എന്ത് പറ്റി മോളെ? ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാം. അച്ഛനും അമ്മയ്ക്കും മക്കളെ ഉപേക്ഷിക്കാൻ വയ്യല്ലോ. നിന്റെ തറവാട്ടിൽ ഏറ്റവും ഭാഗ്യമുള്ള പെൺകുട്ടി നീയാണെന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. സുഹൃതക്ഷയം, പണ്ടത്തെ കാലമുള്ള കുട്ടി വാർത്തകൾ വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. നാട്ടിൻ പുറത്തുകൂടി അച്ഛൻ അകത്ത് വന്ന് വല്ലതും കഴിക്കൂ. ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല. വീട്ടിൽ നിനക്കിപ്പോഴും അവകാശമുണ്ട്. അത് വിചാരിച്ച് നീ വിഷമിക്കണ്ട. ഞാനിവിടെ കഴിഞ്ഞോളാം. എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട. അതേ പറയുമെന്ന് എനിക്കറിയാം. എന്നാലും നിന്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പുറപ്പെട്ടു. അച്ഛൻ പോവുകയാണോ? ഇതിപ്പോൾ ഒരു വീടല്ലല്ലോ കുട്ടി. പിന്നെ എന്തിനു വെറുതെ ഒരു ക്ഷണം?
ഊണ് കഴിക്കാറായി. നാണിയമ്മ കഴിച്ചു കിടന്നോളൂ, എടുത്തു വെക്കട്ടെ. ഒരു ഡൗട്ട് ഉണ്ട് മാഡം. യെസ് ലിംഫോമേനിയക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മാഡം? ഡിക്ഷണറി നോക്കൂ. ഇവിടെ നിൽക്കണ്ട, അടുത്തിരിക്കാമല്ലോ. മൂപ്പര് വരുമ്പോ ആരെങ്കിലും കൂടെ കാണും, വേണേ അകത്ത് വന്നിരിക്കാം. അകത്തേക്ക് വരൂ. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ദിവസവും ഒരു നേരം കണ്ടാ മതി, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാ മതി, സമാധാനമായിരുന്നോളാം. മറ്റൊന്നും എനിക്ക് സാരമില്ല. കരയരുത്, കരയുമ്പോ കാണാൻ രസമില്ല. വിട, ഇനി അല്പം ചിരിക്കണം. നാടകം നന്നാകാൻ കണ്ണീര് വേണം, കൂടെ കുറെ ചിരിയും വേണം. മിസസ് രാജ, ഞാനല്പം സത്യം പറയട്ടെ. വിശക്കുന്ന ഒരു മൃഗം നിങ്ങളുടെ ഈ ശരീരത്തിൽ ചങ്ങലയിൽ കിടന്ന് ചുരമാണ്ടുകയായിരുന്നു. കുറച്ചിടെ അത് കണ്ടില്ലെന്ന് അടിച്ചു നടന്നു. പിന്നീട് ഒരിക്കൽ അതിനെ അഴിച്ചുവിട്ടു, അത് വേട്ട തുടങ്ങി. കാടന്റെ കരുത്തുള്ള കാമുകനെയായിരുന്നു നിങ്ങൾക്ക് ആവശ്യം, ശരിയല്ലേ? അഭിനയിച്ച് അഭിനയിച്ച് എനിക്ക് മടുത്തു. ഇപ്പോൾ എനിക്ക് മുഖംമൂടിയില്ല. നിങ്ങൾ കുടിച്ചിട്ടുണ്ട്? അതൊരു പുതിയ സംഭവമല്ലല്ലോ, ആ മണം ധാരാളം ചോദിച്ചിട്ടില്ലേ? സംസാരിക്കാനുള്ള മൂടാണിപ്പോൾ. കുറച്ചുകൂടെ വീര്യം ചെലട്ട്. ഇതിലും ബോറായിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടല്ലോ. മിസസ് രാജ കേൾക്കണം, ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ വളർന്നത്. വീടെന്നല്ല പറയേണ്ടത്, കുടിൽ. അടുത്ത് ഒരു കോവിലകം, അവിടുത്തെ അടിച്ചുകളിക്കാരിയായിരുന്നു എന്റെ അമ്മ. തമ്പുരാക്കന്മാരുടെ എച്ചിൽ ചോറിന്റെ ഒരു പങ്ക് അമ്മ എനിക്ക് തരും. വിശക്കുമ്പോൾ കോവിലകത്തെ എച്ചിലിന് സ്വാദുണ്ട്. എല്ലാ വിശപ്പിനും ഇത് ബാധകമാണ്. കോവിലകത്തെ കുട്ടികളുടെ പുസ്തക സഞ്ചിയും ചോറ്റുപാത്രവും ചുമക്കാൻ കൂടെ നടക്കുന്ന ചെറുക്കനെ കണ്ട് ഒരു മാസ്റ്റർ ക്ലാസ് ചേർത്തു. അതാണ് എന്റെ തുടക്കം. അന്നും കൊച്ചനിയൻ തമ്പുരാൻ നല്ലവനായിരുന്നു. അദ്ദേഹം എനിക്ക് പഴയ നിക്കറും ഷർട്ടും തന്നു. എനിക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ സന്തോഷിച്ചു. അദ്ദേഹം വലിയ മനുഷ്യനാണ്, എനിക്ക് ബഹുമാനമാണ്. തമ്പുരാട്ടിക്ക് പഴയ അടിയാന്റെ ചില്ലറ സേവനങ്ങൾ എന്നും ഉണ്ടാവും, പറയാൻ മടിക്കരുത്. നാടകം അവസാനിപ്പിക്കുന്നെങ്കിൽ നല്ലത്. നമുക്ക് സുഹൃത്തുക്കളായിട്ട് കൈപിടിച്ച് പിരിയാം. ഒറ്റപ്പാട് ഹിസ്റ്റീരിയ വേണ്ട. Thank you.
എക്സ്ക്യൂസ് മീ, ഞാൻ മിസ്സസ് രാജയാണ്, ശ്യാമളാസ് മദർ. ഓ, ഇരിക്കൂ. എനിക്ക് ശ്യാമളെ ഒന്ന് കാണണം. ഡോക്ടർ രാജ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവൾ മറ്റുള്ളവരുമായി മിക്സ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എനിക്ക് ശ്യാമളെ കാണണം. ബട്ട് യു സീ മിസ്സസ് രാജ. സിസ്റ്റർ, ശ്യാമള എന്റെ മകളാണ്. പഠിപ്പൊക്കെ എങ്ങനെ? കരക്കേടില്ല. ഇഫ് യു ആർ ഫ്രീ, നമുക്ക് ഒരുമിച്ച് പുറത്തു പോവാം. എന്തെങ്കിലും ഷോപ്പിംഗ്? എനിക്കൊന്നും വേണ്ട. കുട്ടി, ഇത് വെച്ചോളൂ. പോക്കറ്റ് മണിക്ക് വേണ്ട. അച്ഛൻ പോക്കറ്റ് മണിക്ക് വേറെ ആർക്കുന്നുണ്ട്. എന്നാലും ഇത് വെച്ചോളൂ. വേണ്ട. ഞാൻ നടക്കട്ടെ. റൂം വേണം. Get me 343-22, please. 343-22. I want to speak to Shyamala, please. Hello, Yan. Yan.
ശ്യാമളയുടെ അമ്മയാണ്. ഹലോ, ഹലോ. ആ ആ ലൈൻ കട്ട് ചെയ്തു പോയി. പ്ലീസ് ട്രൈ ഇറ്റ് അഗെയിൻ. 3 4 3 2. ഹലോ, കൻ ഐ സ്പീക്ക് ടു രാജ പ്ലീസ്? ഹലോ, ഹലോ, ഹലോ ഓപ്പറേറ്റർ. ആ കുട്ടിയെ ഒരു നല്ല വഴിക്ക് അയക്കണ. ഈ നേരം നോക്കി തന്നെ ഇത് ചെയ്യണം. എന്താ ശങ്കർ നായരെ, പഴയ കഥകളൊന്നും ആളുകൾ മറന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഓർപ്പിക്കാൻ വെച്ചിട്ടായിരിക്കും നല്ല നേരത്തുള്ള ഈ എഴുന്നള്ളത്ത്. അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് ആ കുട്ടിക്കൊരു നല്ല യോഗം വന്നു. എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ ശങ്കർ നായര്? കല്യാണം കഴിഞ്ഞ അവര് പോവുകയാണ്, നല്ല കാലം. അത് കഴിഞ്ഞാ പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണം വേണം, സ്വത്ത് വേണം. ഈ നല്ല കാര്യം കഴിയുന്നവരെ പുറത്തു വരാതെ ഇപ്പൊ തന്നെ മടങ്ങി പോവാന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കണ എന്താ വേണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം തരും. അതിന് തന്നെയാവും വന്നത്. എനിക്കൊന്നും വേണ്ട, പറഞ്ഞേക്കൂ. പിന്നെ ശ്യാമളെ ഒന്ന് കണ്ടാൽ മതി. ഒന്നും കൊടുക്കാനില്ല, കൊടുത്താൽ അവൾ വാങ്ങുമില്ല. വെറുതെ ഒന്ന് കാണാൻ, ഒന്ന് ഒന്ന് അനുഗ്രഹിക്കാൻ. എന്നെ പോലെ ആകല്ലേ എന്റെ മകളെന്ന് അനുഗ്രഹിക്കാൻ. എനിക്ക് എനിക്ക് അതിലും വലുതെന്തുണ്ട് പ്രാർത്ഥിക്കാൻ? നിങ്ങൾ ഒന്ന് ഇവിടെ ഇറങ്ങി പോവോ? അവളെ കണ്ടിട്ടേ പോവൂ. എന്നിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം, അതാണ് അമ്മ. കല്യാണ പാർട്ടിക്കാർ തമ്മി തമ്മി പറയണം ആരാണ് ഇപ്പൊ ഇതിന്റെ സംബന്ധക്കാരൻ അല്ലേ. ഭർത്താവിന് ആവുന്നത്ര ദ്രോഹിച്ചു, മകളെങ്കിലും വെറുതെ വിട്ടുകൂടെ.
ബഹളത്തിനിടയിൽ അവളെ അമ്പരിപ്പിക്കരുത്. എനിക്ക് എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി. ആർക്കും എന്നെ പരിചയപ്പെടുത്തണ്ട. ആൾക്കൂട്ടത്തിൽ അകലെ നിന്ന് ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. നാടകത്തിലെ നിയമത്തിൽ ഇതും പെടും. വേണ്ട, അണിയറയിൽ ഉച്ചയും അനക്കവും വേണ്ടി. നീപ്പോ ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് നിയന്ത്രിക്കാനാവില്ല. നഷ്ടപ്പെടാത്ത നന്മ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചു അവൾക്ക് നല്ലത് വരട്ടെ എന്ന്. യാത്ര സുഖമാവട്ടെ.
மங்களம்,